എനിക്കിപ്പോ ഒരു പോലീസ് കഥാപാത്രത്തിനോടുള്ള ഒരു ത്രില്ലല്ല, ഒരിക്കലും ത്രില്ലുകൾ കഥാപാത്രങ്ങളോടല്ല എനിക്ക് ഉണ്ടാകാറുണ്ട്, സിനിമകളോടാണ്, ഒരു തിരക്കഥയോടാണ് എനിക്ക് എക്സൈറ്റ്മെന്റ് തോന്നാറുള്ളത്. ആ തിരക്കഥയിൽ ഞാനൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഓക്കെ. ഞാൻ ചെയ്തത് 3 സിനിമയേ ഉള്ളൂ, അപ്പോ സബ്ജക്ട് വന്ന ഒരു പുതിയ ചാലഞ്ച് ആയിരുന്നു എനിക്ക്, അപ്പൊ അതുകൊണ്ട് എടുത്തതാ. ഞാനൊരു ആസ്ഥാന പോലീസുകാരനായി മാറി തോന്നുന്നു സിനിമയില്. സുരേഷ് ഏട്ടൻ കഴിഞ്ഞാൽ നമുക്ക് ആ ലാലേട്ടൻ സുരേഷ് ഏട്ടനൊക്കെ ഐക്കോണിക് പോലീസ് റോൾസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, അപ്പൊ നമ്മൾക്ക് അതിന് ഒരു ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന ഒരു കുഞ്ഞ് പ്രോഡക്റ്റ് ചെയ്തതാണ് എല്ലാരും ഇഷ്ടപ്പെടുക എന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ്. ഇതൊരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്, ഇതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റീവ് പാർട്ട് ഉണ്ട്, സെക്കൻഡ്ലി അതിനകത്ത് ഒരു ഹൊറർ പാർട്ട് ഉണ്ട്. ആൾക്കാർ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന എന്റെ പോലീസ് വേഷങ്ങൾ ഉണ്ടാവുമല്ലോ, ഇപ്പൊ ആന്റണി മോസസ് സാം അലക്സ് എന്നൊക്കെ പറയുന്ന അത്തരം പോലീസ് വേഷങ്ങൾ. സി, അതുപോലൊരു ക്യാരക്ടർ ഡ്രിവൺ ഫിലിം അല്ല കോൾഡ് കേസ്. ഇതെല്ലാം സങ്കല്പമാണ്, അല്ലാതെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാല് വലിയ പാടായിരിക്കും. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും, ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കോൾഡ് കേസ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അണിയറ പ്രവർത്തകരാണ് പൃഥ്വിരാജ് സാർ, തനു ബാലക് സാർ, അദിതി മാം. ഇന്ത്യ ഗ്ലിറ്റ്സിലേക്ക് സ്വാഗതം. താങ്ക് യു, താങ്ക് യു. പൃഥ്വിരാജ് സാർ, ഇപ്പം ചിത്രത്തിന്റെ ട്രെയിലർ ടീസർ പുറത്തു വന്ന സമയത്ത് ഒത്തിരി കമന്റുകൾ വരുമല്ലോ, അപ്പൊ അതിനകത്ത് താഴെ ഒരു ശ്രദ്ധേയമായ ഒരു കമന്റ് വന്നത് എന്താന്ന് വെച്ചാല് പൃഥ്വിരാജ് പോലീസ് പ്രേതം ത്രില്ലറിന് അത് പോരെ അളിയാന്നാണ് വന്നത്. അപ്പൊ അങ്ങനെയാണ് ആളുകൾക്ക് അങ്ങ് ചെയ്യുന്ന പോലീസ് കഥാപാത്രങ്ങളോട്, പ്രത്യേകിച്ച് അതൊരു ത്രില്ലർ സ്വഭാവമുള്ള മൂവി ആണെങ്കിൽ വലിയ ഇഷ്ടമാണ്, അങ്ങനെ ആളുകൾ വല്ലാതെ കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററിലൊക്കെ ഒത്തിരി ഹൈപ്പോടെ ഞങ്ങള് കണ്ടിട്ടുള്ള സാധനമാണ്. അപ്പൊ ഈ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോ അങ്ങക്ക് എന്ത് ത്രില്ലാണ് തോന്നുന്നത്? എനിക്കിപ്പോ ഒരു പോലീസ് കഥാപാത്രത്തിനോടുള്ള ഒരു ത്രില്ലല്ല, ഒരിക്കലും ത്രില്ലുകൾ കഥാപാത്രങ്ങളോടല്ല എനിക്ക് ഉണ്ടാകാറുള്ളത്, എനിക്ക് സിനിമകളോടാണ്, ഒരു തിരക്കഥയോടാണ് എനിക്ക് എക്സൈറ്റ്മെന്റ് തോന്നാറുള്ളത്. ആ തിരക്കഥയിൽ ഞാനൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഓക്കെ. ആൻഡ് ഓൾസോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിപ്പോ എനിക്കറിയാം എന്റെ ആൾക്കാർ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന എന്റെ പോലീസ് വേഷങ്ങൾ ഉണ്ടാവുമല്ലോ, ഇപ്പൊ ആന്റണി മോസസ് സാം അലക്സ് എന്നൊക്കെ പറയുന്ന അത്തരം പോലീസ് വേഷങ്ങൾ. സി, അതുപോലൊരു ക്യാരക്ടർ ഡ്രിവൺ ഫിലിം അല്ല കോൾഡ് കേസ്. ഇപ്പോ ആന്റണി മോസസ് മുംബൈ പോലീസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്യാരക്ടർ സെൻട്രിക് ആണ്, ഈ കഥാപാത്രമാണ് ആ സിനിമ. മെമ്മറീസ് അതാണ്, സാം അലക്സിന്റെ കഥാപാത്രമാണ് ആ സിനിമയുടെ കഥ തന്നെ കൊണ്ടുപോകുന്നത്. ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ ഫിലിം അല്ല, ഇതൊരു പ്ലോട്ട് ഡ്രിവൺ ഫിലിമാണ്. ഇതൊരു ഒരു ഭയങ്കരമായ ഒരു കോംപ്ലക്സ് ഒരു പ്ലോട്ട് വിശദീകരിക്കുന്ന ഒരു സിനിമയാണ്. ആ പ്ലോട്ടിലൊരു കഥാപാത്രമാണ് സത്യജിത്ത് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊരു ഭയങ്കര ഒരു ഐക്കോണിക് ക്യാരക്ടർ എന്നുള്ളതിനേക്കാൾ ഉപരി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയിൽ ഞാനൊരു വേഷം ചെയ്യുന്നു, അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് വേഷമാണെങ്കിലും ഇപ്പൊ ഒരു ഒരു ഗുണ്ടയുടെ വേഷമാണെങ്കിലും ഏത് വേഷമാണെങ്കിലും ദ പ്രോസസ് ഇസ് ദ സെയിം. ഫിസിക്കൽ അപ്പിയറൻസ് മാറും, ബോഡി ലാംഗ്വേജ് മാറും എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനൊരു ആ തിരക്കഥയെ ഇഷ്ടപ്പെട്ട ആ തിരക്കഥയിൽ അഭിനയിക്കാനാണ് സമ്മതിക്കുന്നത്. കോൾഡ് കേസിലും യാതൊരു വ്യത്യാസവും ഇല്ല, ഞാൻ തിരക്കഥ വായിച്ച് എനിക്ക് ആ തിരക്കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചതാണ്. ലോക്ക്ഡൌണിന്റെ നിയന്ത്രണങ്ങളിലൊക്കെ ആയിരുന്നല്ലോ ചിത്രീകരണം നടന്നത്, അങ്ങാണെങ്കിൽ ആടുജീവിതത്തിന്റെ ഒക്കെ ആ ഒരു കഥാപാത്രം ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം ആയിരിക്കല്ലോ സത്യജിത്ത്, ACP സത്യജിത്ത് എന്നുള്ളത്. അപ്പം ഒരു ആക്ടർ എന്ന നിലയിൽ അങ്ങേക്ക് അതിനൊരു സമയം എടുത്തോ ഇതിലൊക്കെ വരാനായിട്ട്? ഇല്ല, ഞാൻ ആടുജീവിതത്തിന്റെ കഴിഞ്ഞ ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരു 4 മാസത്തോളം ഞാൻ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഞാൻ കോൾഡ് കേസ് എന്ന് പറഞ്ഞ സിനിമയല്ല ഞാൻ ഏത് സിനിമയിലും അഭിനയിക്കാൻ തുടങ്ങുന്നത് ഞാൻ. അപ്പോ ആ ഒരു കാലയളവ് കൊണ്ട് ഞാൻ ഫിസിക്കലി ഒക്കെ ഞാൻ കുറച്ച് ബെറ്റർ ആയി. അപ്പൊ ആ ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അന്നത്തെ സമയത്ത് നമ്മൾ എല്ലാവരും ഈ ഷൂട്ടിംഗ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം ഈ ഇത്രയും റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സമയത്ത്, ഇത്രയും ചെറിയൊരു ക്രൂവിന്റെ ലിമിറ്റേഷൻസ്, ഇത്രയും കോവിഡ് പ്രോട്ടോകോൾസ് വേണം സെറ്റിൽ, അതെങ്ങനെ അതെല്ലാം നമ്മളെല്ലാവരും പഠിച്ചു വരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഏറ്റവും എനിക്ക് തോന്നുന്നു എക്സ്ട്രീംലി സ്ട്രിക്ട് ആയിട്ട് കോവിഡ് പ്രോട്ടോകോൾസ് കൃത്യമായി ഫോളോ ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താണ് ഓൺസെറ്റ് ബിഹേവിയർ ഇംപ്ലിമെന്റ് ചെയ്തൊരു സിനിമയായിരുന്നു കോൾഡ് കേസ്. അതിൽ വി വർ വെരി സക്സസ്ഫുൾ. പോലെ സാർ ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം സത്യം പോലെ തുടങ്ങുകയാണെങ്കിൽ സത്യത്തിലെ സഞ്ജീവ് കുമാർ ആണെങ്കിലും പിന്നീട് ശേഖർ ആണെങ്കിലും ഈ പറഞ്ഞ ആന്റണി മോസസ് ആണെങ്കിലും അതിനുശേഷം സാർ പോലീസ് ഡിറ്റക്ടീവ് ആയിട്ട് അരുൺ ബ്ലേക്ക് ഇവിടെ സാറ് പറഞ്ഞു സാർ തിരക്കഥയാണ് സ്നേഹിക്കുന്നത്, എന്നാലും സാറിനൊരു കുറച്ച് ഇഷ്ടമുള്ള ഒരു കുറച്ച് പൊടിക്ക് പ്രിയം തോന്നിയ ഒരു കഥാപാത്രം ഉണ്ടോ ഒന്ന് ചോദിച്ചാൽ, ഒരു കഥാപാത്രം ചോദിച്ചാൽ പറയാനായിട്ട്? പോലീസ് കഥാപാത്രങ്ങളിലോ? പോലീസ് കഥാപാത്രങ്ങളില് എന്റെ പോലീസ് ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ആന്റണി മോസസും സാം അലക്സ് തന്നെയായിരിക്കും. മുംബൈ പോലീസ് ആൻഡ് മെമ്മറീസ്, അത് രണ്ടും എനിക്ക് വളരെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഇതിൽ മുംബൈ പോലീസ് സ്ലൈറ്റ്ലി സ്പെഷ്യൽ, കാരണം
അന്നത്തെ കാലഘട്ടത്തിൽ ആ സിനിമ ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിരുന്നു, ക്യാരക്ടർ ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിരുന്നു. ആൻഡ് മെമ്മറീസും അതെ, മെമ്മറീസും ഇന്ത്യ മുഴുവൻ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. ഒരുപാട് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് കോൾസും അപ്രീസിയേഷനും ഒക്കെ വന്നൊരു സിനിമയാണ്. സോ ബോത്ത് ദീസ് ആർ വെരി സ്പെഷ്യൽ. ഒരു ഇഫ് ഐ ഹാഡ് ടു പിക്ക് വൺ ഒരു പോലീസ് ഓഫീസ് പോലീസ് ക്യാരക്ടർ, ഒരു സ്റ്റാൻഡ് അപ്പാർട്ട് പോലീസ് ക്യാരക്ടർ ആണെങ്കിൽ അത് ആന്റണി മോസസ് ആയിരിക്കും. ആൻഡ് സത്യം ഇസ് ഓൾസോ വെരി സ്പെഷ്യൽ. ആദ്യമായിട്ട് ഞാൻ ഒരു പോലീസ് യൂണിഫോം ഇട്ട സിനിമയിൽ അഭിനയിക്കുന്നത് സത്യം എന്ന് പറഞ്ഞ സിനിമയിൽ, വിനയൻ സാറിന്റെ സിനിമയിലാണ്. അതും എനിക്ക് വളരെ സ്പെഷ്യൽ ആണ്. പിന്നെ ഞാൻ ആക്ച്വലി ഹിന്ദിയിൽ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചു ഔറംഗസേബ് എന്ന് പറഞ്ഞ സിനിമയിൽ. തമിഴിൽ ഞാൻ എന്റെ ഒരു ഡ്രീം ആയിരുന്നു ഒരു മണിരത്നം സിനിമയിൽ അഭിനയിക്കാന്നുള്ളത്. സോ മണിരത്നം സിനിമയിൽ ഞാൻ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിച്ചത്. ഞാൻ തെലുങ്കിൽ ഒരു സിനിമ പോലീസ് ഓഫീസറായിട്ട് ചെയ്തിട്ടുണ്ട്, പോലീസ് പോലീസ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ യാ, ഞാനൊരു ആസ്ഥാന പോലീസുകാരനായി മാറിയെന്ന് തോന്നുന്നു സിനിമയിൽ. സുരേഷ് ഏട്ടൻ കഴിഞ്ഞാൽ അഫ്കോഴ്സ്, ഐ മീൻ നമുക്ക ലാലേട്ടൻ സുരേഷ് ഏട്ടനൊക്കെ ഐക്കോണിക് പോലീസ് റോൾസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ നമ്മളൊക്കെ അതിന്റെ ഒരു ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന ഒരു കുഞ്ഞ്. പക്ഷെ ആണെങ്കിൽ ഈ ട്രെയിലറിന്റെ ടീസറിന്റെ ഒക്കെ താഴെ കിടക്കുന്നത് അങ്ങ് പോലീസ് യൂണിഫോം കാപ്പി അണിയുന്നത് കാണാതെ ഒരു പ്രത്യേക അഴകാണെന്ന് തന്നെയാണ് അങ്ങ് കണ്ടു കാണുമല്ലോ. ഇഷ്ടം പോലെ കമന്റ് വന്നിട്ടുണ്ട്. അതെല്ലാം കോസ്റ്റ്യൂം ഡിസൈനേഴ്സിന്റെ കഴിവാണ്. അതിഥി മാമിനോട് ചോദിക്കട്ടെ. ഹലോ മാം. ഹായ്. ഹായ്. ഓക്കെ. അരുവി കണ്ടതോടുകൂടി ഇപ്പം തമിഴ്നാട്ടിൽ മാത്രമല്ല മലയാളികൾക്കും അത്ര ഇഷ്ടമുള്ള നായികയാണ്. അത് മാത്രമല്ല മറ്റേ കുട്ടി സ്റ്റോറിയിലെ കുച്ചു എന്ന് പറയുന്ന കഥാപാത്രവും അതുപോലെ തന്നെ മാം നല്ല അടിപൊളിയാക്കിയിരുന്നു. അപ്പൊ ഈ മേഖലയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് അനുഭവം ഒക്കെ? എനിക്ക് മലയാള സിനിമയിൽ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഈ ത്രില്ലർ സബ്ജക്ട് ഒരു പുതിയ സബ്ജക്ട്, ഞാൻ ചെയ്തത് 3 സിനിമയേ ഉള്ളൂ, അപ്പോ ഇത് സബ്ജക്ട് വന്ന ഒരു പുതിയ ചാലഞ്ച് ആയിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ട് എടുത്തതാ. And of course, it's a great team that's worked on ColdCase. Appa valare santoshamundu ee cinema cheyan. Malayalathil start cheyna first cinema aayirikku, release cheyna first cinema. So I'm very very happy about it. TanuBalak sir chithrathinte trailer ippo porathu vannu, teaser korchu munpu vannirunnu. Appo ippo social media nareye ColdCase chithrathinte visheshangal okke aanu. അപ്പം അങ്ങേക്ക് വർഷങ്ങളായുള്ള സിനിമയിലെ പ്രവൃത്തി പരിചയമുണ്ട്. അപ്പൊ അങ്ങയുടെ ആദ്യത്തെ സംവിധാന സംരംഭം കൂടിയാണ്, അതൊരു ത്രില്ലർ ചിത്രമാണ്, ഒരു പൃഥ്വിരാജ് ചിത്രമാണ്. അങ്ങയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് സിനിമയെ പറ്റിയുള്ള? പ്രതീക്ഷകൾ വളരെ ഉണ്ട്, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണം. നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്തതാണ്, എല്ലാവരും ഇഷ്ടപ്പെടുക എന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ്. ഇതൊരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്, ഇതിനകത്തൊരു ഇൻവെസ്റ്റിഗേറ്റീവ് പാർട്ടുണ്ട്, സെക്കൻഡ്ലി അതിനകത്തൊരു ഹൊറർ പാർട്ടുണ്ട്. കുറച്ച് സ്കേറി ആയിട്ട് ഭയങ്കര വലിയൊരു ഒരു ഗോർ ടൈപ്പുള്ള അങ്ങനത്തെ ഒരു ഹൊറർ അല്ല, പക്ഷെ ഒരു സ്കേറി ഒരു പാരലൽ സ്റ്റോറി അതിനകത്ത് ഉണ്ട്. ഇഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ട്രെയിലറൊക്കെ കണ്ട സമയത്ത് മനസ്സിലായി ഒരു അതീന്ദ്രിയ ശക്തികൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കാര്യമൊക്കെ മനസ്സിലായി. ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ ട്രെയിലറിന്റെ തന്നെ കോഡിങ്ങും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിള്ളേർ. അപ്പൊ കുറെ സാധനങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കണ്ടു. ഇത് എഴുതുന്ന സമയത്ത് അങ്ങനെയുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടായിരുന്നോ എഴുത്തുകാരനുമായി ഇത് എഴുതിയ സമയത്തൊക്കെ? ഇല്ല, റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒന്നും അല്ല, നമ്മൾ ഇതെല്ലാം സങ്കല്പമാണ്. അങ്ങനെ ഇപ്പൊ എഴുതിയത് ശ്രീനാഥ് ആണ്, എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. പക്ഷേ ഞാനും കൂടെ ഇരുന്നിട്ടാണ് ചില സംഭവങ്ങൾ നമ്മളുടെയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം സങ്കല്പമാണ്, അല്ലാതെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടില് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് വലിയ പാടായിരിക്കും. TanuBalak സാർ, അങ്ങ് മുൻപ് മലയാളത്തിൽ ഛായാഗ്രഹണം നിർവഹിച്ച രണ്ട് സിനിമകളും ത്രില്ലർ സ്വഭാവമുള്ള സിനിമകളായിരുന്നു. അപ്പൊ സ്വന്തമായിട്ട് ഒരു സംവിധാന സംരംഭം തുടങ്ങുമ്പോ അതൊരു ത്രില്ലർ മൂവി ആവണം എന്നൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നോ മനസ്സില്? അല്ല, അന്ന് പണ്ട് ചെയ്തത് എന്റെ ഡിഫറെന്റ് ആണ്. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണ്, ഇതിനകത്ത് ഹൊറർ ഉണ്ട്. പണ്ട് ചെയ്തതിലൊന്നും ഹൊറർ എലമെന്റ് ഒന്നും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണ്ടർ ആണ് ഞാൻ ചെയ്ത പടം. പൃഥ്വിരാജ് സാറിനെ വെച്ച് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് എനിക്ക് പൃഥ്വിരാജിനെ നേരത്തെ അറിയാം, ഞാൻ പൃഥ്വിരാജുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും, പൃഥ്വിരാജ് എന്നല്ല എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ എന്തായാലും വളരെ ലക്കിയാണ്, കാരണം പൃഥ്വിയെ പോലൊരു സ്റ്റാറിനെ വെച്ചിട്ട് ഫസ്റ്റ് ഫിലിം ചെയ്യാൻ പറ്റുന്നതിൽ. മുൻപോട്ട് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. Thank you so much, sir. Thank you. Thank you so much.